ഹായ് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഹിസ്പാനിയ റാബിറ്റ് ഫാം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റീന. ഇന്ന് ഒരു എന്താ പറയുക, എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോഴേ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. അതിന് ഞാനൊരു നൂറോളം യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പല രാജ്യക്കാരും ചെയ്തിട്ടുണ്ട് ഈ മുയലുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഇന്ത്യയിലടക്കം. പക്ഷെ അതിലൊന്നും ഈ ഒരു വിഷയം കണ്ടിട്ടില്ലേ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്, കാരണം ഒരു അതിഥിയായിട്ട് എത്തിയ ഒരു മുയലിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ ഫീമെയില് മെയില് എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തില് നമ്മൾക്കൊരു തേർഡ് ജെൻഡർ എന്ന ഒരു ഗണത്തിൽ പെടുത്തേണ്ടി വരും. തേർഡ് ജെൻഡർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ തരാൻ പോകുന്നത്. മുയലുകളിൽ മൃഗങ്ങളുണ്ട് ഉണ്ടാകാം, പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്കിത് പുതിയ എക്സ്പീരിയൻസ് ആണ്. വേറൊരു ചാനലുകളിലും എനിക്കിത് കിട്ടിയിട്ടുമില്ല. അപ്പം ഞാൻ കുറച്ച് ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു, അവരും പറയുന്നത് ഞങ്ങൾ നോക്കട്ടെ, അതിനുശേഷം അതിനെക്കുറിച്ച് പറയാമെന്നാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ക്രോമസോമുകൾ, അതായത് ഒരു മെയില് ഫീമെയിലൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ എക്സ് വൈ അല്ലേ, ക്രോമസോമുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആധികാരികതയിലേക്കൊന്നും ഞാൻ വരുന്നില്ല, പക്ഷേ ഇത് ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അത് നമ്മളുടെ മുയലുകളിൽ എൻ്റെ അതിഥിയായിട്ട് വന്ന, ഐ മീൻ എൻ്റെ ഫാമിലുണ്ടായതല്ല, പുറത്തുനിന്ന് വന്ന മുയലുകളിൽ ഞാൻ മാറ്റിയിട്ടപ്പോഴേക്കും എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അപ്പോൾ അതായത് ഫീമെയിലിനെ കൂടി ഇടുമ്പോഴും അത് ബ്രീഡിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മെയിലിനെ കൂടി ഇടുമ്പോഴും അതിൻ്റെ ഒരു ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടാണ് ഞാനതിനെ പ്രത്യേകം ഒന്ന് വാച്ച് ചെയ്തത്. അങ്ങനെ നോക്കിയപ്പം നമ്മൾ എപ്പോഴും ഒബ്സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ജീവിയനെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയട്ടെ, നിങ്ങൾ എവിടെ മുയലിനെ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴും നമ്മൾക്ക് മെയില് ഫീമെയിലിനെ നമ്മൾ സെലക്ട് ചെയ്ത് തരുമ്പോൾ അത് കാണിച്ച് അത് മനസ്സിലാക്കി നിങ്ങൾ വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് ചേരും. അപ്പം നമ്മളുടെ അത്രയും നമ്മളുടെ പൈസ അത് വേസ്റ്റ് ആകുകയാണ്, കാരണം ഇവർക്ക് പ്രത്യുൽപാദന ശേഷിയില്ല ഇങ്ങനെയുള്ള മുയലുകൾക്ക്. അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അത് അവരുടെ ക്രോമസോമുകളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ് അങ്ങനെ. അപ്പം ഞാനതിനൊരു പ്രത്യേക പേര് നമ്മൾ പൊതുവായിട്ട് പറയാറുണ്ടെങ്കിൽ പോലും ഞാൻ ആ പേര് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇത് തേർഡ് ജെൻഡർ ആണെന്ന് മാത്രം നമ്മൾ അറിയുക. ഞാനിപ്പോൾ ആ മുയലിനെ ഞാൻ കാണിച്ചു തരാം എന്താണ് അതങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതെന്നുള്ളത്. ഓക്കെ, നമ്മൾക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ദാ ഇതാണ് നമ്മളുടെ അതിഥി. ഇതിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് കേട്ടോ, വലിയൊരു അത്ഭുതം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എനിക്ക് വരുന്ന ഓരോ മുയലുകളെയും ഞാൻ അത്രയേറെ നിരീക്ഷിക്കാറുണ്ട്. അപ്പം നമ്മൾക്ക് അങ്ങനെ ഓരോരോ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ഇതിനെ കണ്ടിട്ട് വല്ല കുഴപ്പമൊന്നും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ദാ ഞാൻ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളിലേക്ക് വരാം. ഒന്നടുപ്പിച്ചു പിടിക്കുക, കണ്ടോ? ഫീമെയില് ആ വി ഷേപ്പ്, ആർക്കും ഒരു സംശയമില്ലല്ലോ. സിലിണ്ടർ അല്ല, വി ഷേപ്പാണിത്. ഓക്കെ, ഇത് 5 മാസമായ മുയലാണ് കേട്ടോ. ദാ ബോൾസ്, ഡബിൾ ബോൾസ് ഉണ്ട്. കാണുന്നുണ്ടോ ബോൾസ്? ദാ
balls. 1, 2. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവൾക്ക് ഇവളാണെന്ന് പറഞ്ഞാലും അവൾക്ക് നിപ്പിൾസ് ഇല്ല. അവൻ്റെ കൈ കഴിക്കുന്നു. അവൾക്ക് നിപ്പിൾസ് ഇല്ല, ഒരെണ്ണം പോലും ഇല്ല. കാണിച്ചു തരാനായിട്ട് ഇതെല്ലാം ഞാൻ നോക്കിയതാണ് കേട്ടോ. എന്നാലും നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇവൾക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള നിപ്പിളില്ല, എന്നാൽ ഡബിൾ ബോൾസ് ഉണ്ട്. ഫീമെയിലിൻ്റെ ഇതുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. എനിക്കിതൊരു അത്ഭുതം തന്നെയാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് എനിക്ക്. അതിങ്ങനെ വന്നു ചേരുന്ന ചിലപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിരിക്കാം, ഞാനതിലാണ് വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇവനെ എന്തായാലും നിർത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഫാമിൽ നിൽക്കട്ടെ, നിന്നിട്ട് നമുക്കിത് എങ്ങനെ ആയിരിക്കാം, ഇതിൻ്റെ ഇനി ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും ഇതിന് വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്യാമല്ലോ, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ദയവീതെ നിങ്ങൾ എവിടെ ഒരു മുയലുകളെ എടുക്കാൻ പോകുമ്പോഴും വെറുതെ ഒരു ഫീമെയിലിനെ നോക്കുന്നതിൽ അല്ല കാര്യം, അല്ലെങ്കിൽ ഒരു മെയിലിന് നോക്കുന്നതിലല്ല കാര്യം, അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ അത് പറഞ്ഞായിരുന്നു. അതായത് ഇവള് ഫീമെയിലാണ്, ഞാൻ ഫീമെയിലിനെ കൂടി ഇട്ടു. അത് ഇറച്ചിക്ക് വരുമ്പോഴേക്കും ഒന്നിച്ചങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പം ഞാൻ കടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഫീമെയിലിനെ കൂടി ഇട്ടപ്പോഴേക്കും ഇവൻ അവരെ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ട് എന്തായിരിക്കും മാറിപ്പോയോ ഒന്ന് നോക്കി. അപ്പം ഞാനിങ്ങനെ എടുത്ത് പൊക്കി നോക്കിയപ്പോഴേക്കും ഉണ്ട് ബോൾസ് കാണുന്നു. ഓ മൈ ഗോഡ്. അപ്പോൾ എടുത്തിട്ട് മാറ്റിയിട്ടു, മാറ്റിയിട്ട് കൊണ്ടുപോയി മെയിലിനെ കൂടി ഇട്ടു. മെയിലിനെ കൂടി ഇട്ടപ്പോഴേക്കും ആ മെയിലുകൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഒരു സംശയം വന്നത്, എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ വീണ്ടും നോക്കിയപ്പോ ഇതാണ്. അപ്പൊ നമ്മൾക്ക് അബദ്ധങ്ങള് നമ്മൾ അറിഞ്ഞുകൊണ്ട് അബദ്ധങ്ങളിലേക്ക് പോകണ്ട. നമ്മൾ എപ്പോഴും ആര് മുയൽ തന്നാലും ഇടുന്ന മുയലുകളെ അങ്ങനെ എടുത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന വാഹനത്തിൽ കയറ്റി പോകുകയല്ല ചെയ്യേണ്ടത്. നമ്മളിത് എപ്പോഴും നോക്കുക. ഇത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മുയലുകൾക്കും അല്ല, ലക്ഷത്തിലൊരെണ്ണോ അല്ലെങ്കിൽ 50,000-ൽ ഒരെണ്ണോ ഒക്കെ സംഭവിക്കുള്ളൂ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഞാൻ 2-3 പേരായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയാണ്, സംഭവിക്കും, പക്ഷെ ഇത് റെയറാണ്. അപ്പൊ ഈ റെയറായിട്ടുള്ള ഒരു പീസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ, ഇത് കാണിച്ചു തരാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക. നിങ്ങളിതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നെങ്കിലാകട്ടെ. ഞാൻ ഷെയർ ചെയ്യുന്നൊക്കെ ഓരോ വീഡിയോകളിലൊക്കെ അങ്ങനെ അധികം ഒന്നും പറയാറില്ല. പക്ഷെ ഈ പീസിനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എല്ലാവരുടെ അറിവിലേക്കായിട്ടൊക്കെ. ഓക്കെ, താങ്ക് യു.